കിഫ്ബിയെ തൊട്ടാൽ കളി കാര്യമാകുമെന്ന് വെല്ലുവിളിച്ച ധനമന്ത്രി തോമസ് ഐസക് കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്ന കിഫ്ബിയിൽ കയറി ആദായ നികുതി വകുപ്പ് ഉച്ചയ്ക്ക് ശേഷം കിഫ്ബിയിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് സർക്കാർ അഭിമാനത്തോടെ ഉയർത്തി കാട്ടുന്ന കിഫ്ബിയിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന കിഫ്ബി പദ്ധതികളിൽ ഇഡി അന്വേഷണം നടത്താനിരിക്കുകയാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പും കിഫ്ബിയിൽ കയറിയിരിക്കുന്നത് കിഫ്ബിയെ തൊട്ടുകളിച്ചാൽ നേരിടുമെന്ന് വെല്ലുവിളിച്ച തോമസ് ഐസക്കിന്റെ വീരവാദവും പൊളിഞ്ഞു അഞ്ച് വർഷത്തിനിടെ കിഫ്ബി നടപ്പാക്കിയ പദ്ധതികളുടെ വിശദാംശങ്ങൾ സമർപ്പിക്കണമെന്ന് വീണ്ടും കിഫ്ബി ഉദ്യോഗസ്ഥരോട് ആദായ നികുതി വകുപ്പ് പറഞ്ഞു മുൻപ് ചോദിച്ചിട്ടും ഇതുവരെ കൊടുത്തിരുന്നില്ല ഇക്കാലയളവിൽ കരാറുകൾക്ക് പണം നൽകിയതിന്റെ വിശദാംശങ്ങൾ നൽകാനും ഓരോ പദ്ധതിയുടെയും നികുതി വിശദാംശങ്ങൾ നൽകാനും നിർദ്ദേശിച്ചു ആദായ നികുതി വകുപ്പ് നടപടിയിൽ അസ്വാഭാവികത ഇല്ലെന്നും ആവശ്യപ്പെട്ട രേഖകളെല്ലാം നൽകുമെന്നും അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ പറഞ്ഞു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പിന്നാലെയാണ് ആദായ നികുതി വകുപ്പും കിഫ്ബി ഇടപാടുകൾ അന്വേഷിക്കുന്നത് കിഫ്ബിയെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ഇഡി നീക്കം വിവാദമായിരുന്നു ഇഡി അന്വേഷണത്തെ സംസ്ഥാന സർക്കാർ ശക്തമായി എതിർത്തു വരവെയാണ് മറ്റൊരു കേന്ദ്ര ഏജൻസി കൂടി വിഷയത്തിൽ ഇടപെട്ടത് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ വിദേശ നിക്ഷേപം സ്വീകരിച്ചെന്ന ആരോപണം നേരിടുന്ന കിഫ്ബിയുടെ സാമ്പത്തിക ഇടപാടുകളിലാണ് ഇഡിയുടെ അന്വേഷണം വിദേശ നാണയ വിനിമയ നിയമം ലംഘിച്ചതായാണ് ഇഡിയുടെ പ്രാഥമിക നിഗമനം കിഫ്ബിയെ തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുവെന്ന് ധനമന്ത്രി തോമസ് ഐസക് ആരോപിച്ചിരുന്നു സി എ ജി റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ചാണ് ഇഡി നടപടിയെന്നത് ശ്രദ്ധേയമാണ് കിഫ്ബിയിലെ അന്വേഷണം മുഖ്യമന്ത്രിയിലേക്കും മന്ത്രിമാരിലേക്കും നീളുമോ എന്നതാണ് ചോദ്യം കിഫ്ബി മരണക്കെണിയാണെന്നും ചോദ്യം ചെയ്യേണ്ടതാണെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പ്രസംഗിച്ച് ദിവസങ്ങൾക്കകമാണ് ഇഡി കേസെടുത്തതും കിഫ്ബിക്കെതിരെ ഇഡി തിരിഞ്ഞതുമുതൽ പൊള്ളി നിൽക്കുന്നത് ധനമന്ത്രി തോമസ് ഐസക്കിനായിരുന്നു കിഫ്ബിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്താൽ ജനങ്ങളെ അണിനിരത്തി നേരിടുമെന്നാണ് തോമസ് ഐസക് വെല്ലുവിളിച്ചത് കിഫ്ബി എന്തെന്നറിയാത്ത ഒരു കൂട്ടം കോമാളികളാണ് ഇഡിയിലുള്ളതെന്ന് തോമസ് ഐസക് പരിഹസിച്ചിരുന്നു കേന്ദ്ര അനുമതിയില്ലാതെ വിദേശ ഫണ്ട് സ്വീകരിച്ചതിന് കിഫ്ബിക്കെതിരെ ഇഡി കേസെടുത്തതിന് പിന്നാലെയായിരുന്നു പ്രകോപനവുമായി തോമസ് ഐസക് എത്തിയത് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാഷ്ട്രീയ ലക്ഷ്യത്തിനായി കിഫ്ബിയെ ഉപയോഗിക്കുന്നുവെന്നാണ് തോമസ് ഐസക് രൂക്ഷമായി പ്രതികരിച്ചിരുന്നത് രാജസ്ഥാനിലെ ബി ജെ പി നേതാവിന്റെ മകനാണ് കിഫ്ബിക്കെതിരായ അന്വേഷണം നടത്തുന്നത് കിഫ്ബിക്കെതിരെ കേസെടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ നേരിടുക തന്നെ ചെയ്യുമെന്ന് തോമസ് ഐസക് ഭീഷണിപ്പെടുത്തിയിരുന്നു സി എ ജി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് റിപ്പോർട്ട് വിഡിതമാണെന്നും തോമസ് ഐസക് പ്രതികരിച്ചിരുന്നു കേരളം ഭരിക്കുന്നത് വടക്കേ ഇന്ത്യയിലെ നേതാക്കളല്ല സംസ്ഥാനത്തെ വികസനം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇഡിയുടെ പ്രാഥമിക അന്വേഷണത്തിൽ കിഫ്ബിയുടെ പ്രവർത്തനത്തിൽ വ്യാപക ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കിഫ്ബി പദ്ധതികൾക്ക് വേണ്ടി വിദേശത്ത് മസാല ബോണ്ട് വിറ്റഴിച്ചത് സംബന്ധിച്ചാണ് ഇഡി വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുന്നത് കിഫ്ബി സിഇഒ കെ എം എബ്രഹാമിനും ഡെപ്യൂട്ടി സിഇഒയ്ക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇഡി നോട്ടീസ് അയച്ചിരുന്നു എന്നാൽ ചോദ്യം ചെയ്യലിന് ഇവർ ഹാജരായിരുന്നില്ല ഇത് സർക്കാരിന്റെ കളിയായിരുന്നു ധനമന്ത്രി തോമസ് ഐസക്കിനെയും വിഷയത്തിൽ ചോദ്യം ചെയ്യാൻ സാധ്യതകൾ ഏറെയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്